ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിക്ടർ സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ക്ലാസ് മലയാളമല്ലായിരുന്നോ? അത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ആ കണ്ടു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് സമയം കളയാതെ നമ്മുടെ വിക്ടർ സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ക്ലാസ്സായ മലയാളം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലെ ആദ്യത്തെ പ്രവർത്തനം നമ്മുടെ കവിതയിലെ പുതിയ പദങ്ങളും അവയ്ക്ക് പകരം പദങ്ങളും കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠം എടുത്തിരുന്നു അല്ലേ, ഒരു കുമാരനാശാൻ്റെ കവിത. ആ കവിതയിൽ നമുക്ക് പുതിയ പദങ്ങളായി തോന്നുന്ന പദങ്ങളും അവയ്ക്ക് പകരം പദങ്ങളും കണ്ടുപിടിക്കാനാണ്. എനിക്കത് പുതിയ പദങ്ങളായി തോന്നിയ പദങ്ങളും അവയുടെ പകരം പദങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. ഒന്ന്, വല്ലി. ഇതിൻ്റെ പകരം പദങ്ങൾ ഞാൻ വള്ളി, വല്ലരി എന്നീ രണ്ട് വാക്കുകളാണ് എഴുതിയിട്ടുള്ളത്. ചെമ്മേ. ഈ ചെമ്മേ എന്നുള്ള വാക്കിനും ഞാൻ രണ്ട് പകരം പദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇതിലെ അവസാനത്തെ പദമായ മാഴുക എന്ന പദത്തിനും ഞാൻ രണ്ട് പകരം പദങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മേ എന്നുള്ള വാക്കിൻ്റെ പകരം പദങ്ങൾ നല്ല പോലെ, ഭംഗിയായി. മൂന്നാമത്തേത് മാഴുക. ഇതിൻ്റെത് ദുഃഖിക്കുക, കരയുക. നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം സമാനാർത്ഥ പദങ്ങൾ കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ മാഷ് നമുക്ക് കുറച്ച് പദങ്ങൾ കാണിച്ചു തന്നിരുന്നു. എന്നിട്ട് അതിന് സമാനാർത്ഥ പദങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ഈ കാണുന്ന ഭംഗി, പൂമ്പാറ്റ, വല്ലി എന്നീ വാക്കുകളുടെ സമാനാർത്ഥ പദങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് മാഷ് കുറേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഞാൻ അതിൽ കുറച്ച് മാത്രമാണ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചിട്ടുള്ളത്. അതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ വാക്ക് ഭംഗിയാണ്. ഇതിൻ്റെ പകരം പദങ്ങളായി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് സുന്ദരം, ചാരു, മനോഹരം. രണ്ടാമത്തേത് പൂമ്പാറ്റ. ഇതിൻ്റേത് ഞാൻ രണ്ടെണ്ണം മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഒന്ന് ശലഭം, രണ്ട് ചിത്രപ്രതംഗം. മൂന്നാമത്തേത് വള്ളി. ഇതിൻ്റേത് വള്ളി, ലത, പ്രതതി, വല്ലരി. നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനാണ്. ഇതാ ഈ കാണുന്ന നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നാല് ചോദ്യങ്ങളാണ് ഇവ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. കുട്ടിക്ക് പൂമ്പാറ്റകൾ എന്തായിട്ടാണ് തോന്നിയത്? ഉത്തരം, പൂമ്പാറ്റകൾ പറന്നു പോകുന്ന പൂക്കളായാണ് കുട്ടിക്ക് തോന്നിയത്. രണ്ടാമത്തെ ചോദ്യം, എന്തോർത്താണ് കുട്ടി സങ്കടപ്പെടുന്നത്? ഉത്തരം, പൂമ്പാറ്റയെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് കുട്ടി സങ്കടപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, പിച്ചകത്തിലും കുട്ടിയിലുമുള്ള എന്ത് വ്യത്യാസമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം, കുട്ടിക്ക് പിച്ച നടന്നു കളിക്കാൻ കഴിയും, എന്നാൽ പിച്ചകത്തിന് അതിന് കഴിയുകയില്ല. ഈ വ്യത്യാസമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം, കുട്ടിയെ എങ്ങനെയാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത്? ഉത്തരം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്പം മാത്രമാണ്. പ്രകൃതിയിലുള്ളത് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത് ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാണ് കുട്ടിയെ അമ്മ ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം കവിതയ്ക്ക് പുതിയ ഈണം നൽകാനാണ്. അതായത് നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലെടുത്ത പുതിയ കവിതയ്ക്ക് ഈണം നൽകാൻ. അപ്പോൾ മാഷ് ആ പ്രവർത്തനം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പലതരം വിവിധ തരത്തിലുള്ള ഈണങ്ങൾ വന്നിട്ടുണ്ടാകുമല്ലേ. ആ ഈണങ്ങളൊക്കെ നിങ്ങൾ കവിതയ്ക്ക് കൊടുത്തിട്ട് ആ കവിത ഭംഗിയായി ചൊല്ലിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.